generator in the second classification shunt generator. എന്താണ് ഷണ്ട് ജനറേറ്റർ എന്നാ പറയാൻ പോകുന്നത് ആൻഡ് അതിൻ്റെ ഡെറിവേഷൻ ഇക്വേഷൻ ഡെറിവേഷൻസും ആണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഷണ്ട് ജനറേറ്റർ വരയ്ക്കാം. ഷണ്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ. ഓക്കെ, നമ്മൾ സീരീസ് ജനറേറ്റർ പറഞ്ഞായിരുന്നു, ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അപ്പം ആർമേച്ചറിന് സീരീസ് ആയിട്ട് വൈൻഡിങ് കണക്ട് ചെയ്യുമ്പോൾ അത് സീരീസ് ജനറേറ്റർ ആയി. ഇനി ആർമേച്ചറിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ പാരലലായിട്ട് വരുന്ന കണക്ഷനെയാണ് ഷണ്ട് കണക്ഷൻ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ. ദാറ്റ് കൈൻഡ് ഓഫ് ജനറേറ്റേഴ്സ് ബി ഷണ്ട് ജനറേറ്റർ. അപ്പൊ നോക്കാമോ, പിക്ചർ വരച്ചിട്ട് ഞാൻ ഡെറിവേഷൻസ് എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കോ മക്കളെ, ഞാൻ പിക്ചർ വരച്ചിട്ടുണ്ട്. എന്താണ്? നടുക്ക് ആർമേച്ചർ വരച്ചിട്ടുണ്ടല്ലോ. ആർമേച്ചർ ക്യാരി ചെയ്യുന്ന കറണ്ട് ആർമേച്ചർ കറണ്ട് ഐ എ, ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ, ആൻഡ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇ ജി, ഇതും ഞാൻ വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമ്മുടെ ലോഡിലേക്ക് പോകുമ്പോഴത്തേനും ലോഡ് ഇവിടെ കാണിച്ചു, ലോഡ് ക്യാരിങ് കറണ്ട് ഐ എൽ ഉണ്ട്. എഗെയിൻ ഷണ്ട് ജനറേറ്റർ അല്ലേ, അപ്പോഴത്തേനും എന്ത് വേണം? ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വേണം. ഷണ്ട് എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ. അപ്പോൾ ആർമേച്ചറിന് പാരലലായിട്ട് ഫീൽഡ് വൈൻഡിങ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡ് വൈൻഡിങ് ക്യാരി ചെയ്യുന്നത്, ഇവിടെ ഫീൽഡ് വൈൻഡിങ് ലെഫ്റ്റിലേക്ക് വരച്ചിട്ടുണ്ട്, ഈ ഫീൽഡ് വൈൻഡിങ് ക്യാരി ചെയ്യുന്ന റെസിസ്റ്റൻസ് ആർ എസ് എച്ച്. ഓക്കെ, റെസിസ്റ്റൻസ് ആർ എസ് എച്ച് ആൻഡ് ദ ഫീൽഡ് വൈൻഡിങ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ക്യാരിങ് കറണ്ട് ഇസ് ഐ എസ് എച്ച്. ഷണ്ട് കറണ്ട് ഐ എസ് എച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻസ് എഴുതാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തെന്നാ എഴുതിയ, കറണ്ട് ഏതൊക്കെയാണ് എങ്ങനെയാണ് പോകുന്നത് നോക്കണം. ഒരു കാര്യം നോക്കിക്കോ, സീരീസ് കറണ്ടും ഷണ്ട് കറണ്ട് അല്ലെ, സീരീസ് കണക്ഷൻ പാരലൽ കണക്ഷൻ വെച്ചിട്ടാണ് ഇവിടെ എഴുതുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആർമേച്ചറിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? നമ്മൾ ആർമേച്ചറിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർമേച്ചർ ക്യാരിങ് കറണ്ട് ഐ എ, അതെന്തിനോടൊക്കെ ഈക്വൽ ആണ് അല്ലെങ്കിൽ എന്തിൻ്റെ സമ്മാണ് എന്നാ നോക്കാനുള്ളത്. ആർമേച്ചറിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ വരുന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന്, ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ലോഡിലേക്കും ഫീൽഡ് വൈൻഡിങ്ങിലേക്കും കറണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ആണോ? ലോഡിലേക്കും ഫീൽഡ് വൈൻഡിങ്ങിലേക്കും കറണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ആ ഡിവൈഡ് ചെയ്ത് പോകുന്ന കറണ്ടാണ് ഐ എല്ലും ഐ എസ് എച്ചും. സോ ഐ എ എന്ന കറണ്ടാണ് ഐ എൽ ആയിട്ടും ഐ എസ് എച്ച് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച്. ആണോ? ആർമേച്ചറിൻ്റെ കറണ്ട് ഐ എ എന്ന് പറയുന്നത് ലോഡ് കറണ്ട് പ്ലസ് ഫീൽഡ് വൈൻഡിങ് കറണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കറണ്ടാണ്. ദാറ്റ് ഈസ് ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച്. ഇത് സീരീസ് പാരലൽ കണക്ഷൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ ആർമേച്ചറിൽ നിന്ന് വന്ന കറണ്ടുണ്ട്, ഈ ആർമേച്ചറിൽ നിന്ന് വന്ന കറണ്ട് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് ഡിവൈഡായി, ഡിവൈഡായി ലോഡിലേക്കൊരു കറണ്ട് ഐ എൽ പോയിട്ടുണ്ട്, ആൻഡ് ദ ഫീൽഡ് വൈൻഡിങ് കറണ്ട് ഐ എസ് എച്ച് ഉണ്ട്. സോ ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് എന്ന് നമുക്ക് കിട്ടി. ദെൻ ഇത് ഫസ്റ്റ് കഴിഞ്ഞു. ദെൻ ടെർമിനൽ വോൾട്ടേജ് വി, ഇന്ന് ഞാൻ ടേംസ് എഴുതുന്നില്ല, ഇത് റെപ്രസെൻറ്റേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഇതിപ്പോൾ രണ്ടും മൂന്നെണ്ണം ആയല്ലോ. സോ ടെർമിനൽ വോൾട്ടേജ് വി, ടെർമിനൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് നോക്കിയാൽ മതി, ആർമേച്ചറിൽ നിന്ന് ലോഡിലേക്ക് എന്ത് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ പോരെ പോരെ ആർമേച്ചറിൽ നിന്ന് ലോഡിലേക്ക് വരുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ആർമേച്ചറിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇ ജി ഉണ്ട് അല്ലേ. ആർമേച്ചറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഇ ജി ഉണ്ട്. ദെൻ ആർമേച്ചറിനകത്ത് ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് ഇ എം എഫ് ഉണ്ടാവുന്നതിന് കറസ്പോണ്ടിങ് ഹീറ്റ് ലോസ് ഉണ്ടാവും. ദാറ്റ് ഹീറ്റ് ലോസ് ക്യാൻ ബി ടേക്കൺ ആസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്കോർഡിംഗ് ടു ഓംസ് ലോ. വി ഇസ് ഈക്വൽ ടു, അക്കോർഡിംഗ് ടു ഓംസ് ലോ, വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ ദ കറസ്പോണ്ടിങ് കറണ്ട് ഇൻ ദ ആർമേച്ചർ ഐ എ ആൻഡ് ദ റെസിസ്റ്റൻസ് ഇസ് ആർ എ. സോ ദ വോൾട്ടേജ് ഡ്രോപ്പ് ബി ഐ എ ആർ എ. ഓർമ്മയുണ്ടോ? ഇ ജി മൈനസ് ഐ എ ആർ എ, ഇത് ഞാൻ സീരീസിലും സെപ്പറേറ്റ്ലി എക്സൈറ്റഡിലും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് അപ്പോൾ ഇ ജി മൈനസ് ഐ എ ആർ എ കഴിഞ്ഞ് നേരെ ലോഡിന് ടെർമിനലിന് പുറത്തേക്ക് വന്നല്ലോ. പുറത്തേക്ക് വന്ന് എങ്ങോട്ട് തന്നെ പോയി? നമ്മുടെ ലോഡിലേക്ക് പോയി. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇലക്ട്രിക്കൽ, ഇത് ഈ സബ്ജക്ട് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഇൻ സീരീസ് കണക്ഷൻ കറണ്ട് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ വോൾട്ടേജ് വേരി. But in the case of parallel connection, voltage constant and current vary. Voltage parallel connection il ella componentum constant aanu parallel aayittu connect cheyidittulladathu. Like angane aanengil ivide illa voltage aanu ivadatha voltage, aa voltage aanu ivadathey voltage alle. Ivide illa voltage eg minus iar, aa voltage aanu load ilen terminal voltage eg minus iar, aa voltage thanneyanu field winding ile voltage eg minus iar. Manasilayo?
ഫീൽഡ് വൈൻഡിങ്ങിലും എക്സേർട്ട് ചെയ്യുന്ന വോൾട്ടേജ് ഇജി മൈനസ് ഐ എ ആർ എ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആർമേച്ചർ കറണ്ട് ഐ എ എഴുതി, ദെൻ ടെർമിനൽ വോൾട്ടേജ് വി എഴുതി. ഇനി അടുത്ത് എന്താ എഴുതാനുള്ള? പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ, റൈറ്റ്? പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നിലത്തെ വീഡിയോ, ദാറ്റ് മീൻസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡിലും സീരീസ് ജനറേറ്ററിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് കൈൻഡ് ഓഫ് ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിനകത്ത് ഡെവലപ്പ് ആകുന്ന പവർ എന്താണ്? ഇ ജി ഐ എ ആണ് അല്ലേ. ആർമേച്ചറിനകത്ത് ഡെവലപ്പ് ആകുന്ന പവർ ഇ ജി ഐ എ ആണ്, അതിന് ചേഞ്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഇസ് ഇ ജി ഐ എ. ക്ലിയർ? പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഇസ് ഇ ജി ഐ എ. ദെൻ അടുത്ത പവർ ഡെലിവർ ടു ലോഡ് ആണ്. ലോഡിലേക്ക് എന്ത് പോകുന്നു നോക്കണം. ലോഡിലേക്ക് എന്തൊക്കെയാ പോവാ, എന്തൊക്കെ പോവാനാ ചാൻസ് ഉള്ളത്? പവർ ഡെവലപ്പ് ആവുന്ന പവർ ഇ ജി ഐ എ ഉണ്ട്. ഓക്കെ, പവർ ഡെവലപ്പ് ആവുന്ന പവർ നമുക്ക് ഇ ജി ഐ എ ഉണ്ട് ആണല്ലോ. ഇ ജി ഐ എ ഉണ്ട്. ഇ ജി ഐ എ മൈനസ് ആർമേച്ചറിനകത്തുള്ള പവർ ലോസ്. പവർ ഇക്വേഷൻസ് എന്തൊക്കെയാ? പി ഇസ് ഈക്വൽ ടു വി ഐ. പവർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി അക്കോർഡിംഗ് ടു ഓംസ് ലോ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ആർ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഐ സ്ക്വയർഡ് ആർ. സോ ഇവിടെ നമുക്കും ഐ സ്ക്വയർഡ് ആർ ലോസ് ആണ് ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ എ സ്ക്വയർഡ് ആർ എ അല്ലേ. ഐ എ സ്ക്വയർഡ് ആർ എ ലോസ് ഒക്കർ ചെയ്യും. അപ്പൊ ആർമേച്ചറിനകത്ത് ഐയും ഐ എയും ആർ എയും ഉള്ളത് കൊണ്ട് ഇ ജി ഐ എ എന്ന പവർ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പവർ ലോസും ഉണ്ട്. എന്ത്? ഐ എ സ്ക്വയർ ആർ എ എന്ന പവർ ലോസും ഉണ്ട്. ഓക്കെ, ഇ ജി ഐ എ മൈനസ് ഐ എ സ്ക്വയർഡ് ആർ എ എന്നുള്ള പവർ ലോസും ഉണ്ട്. ഈ പവർ ലോസ് കഴിയുമ്പോൾ ആർമേച്ചർ ടെർമിനൽസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോവാണ്? ലോഡിലേക്ക് പോവാണ് അല്ലേ, ഡയറക്ട്ലി ടു ലോഡ്. പിന്നെ ഇവിടെ ഒന്നും വൈൻഡിങ് ഒന്നും തന്നെ ഇല്ല, വൈൻഡിങ് ഒന്നും കണക്ട് ചെയ്യാത്തതിന്റെ ഡയറക്ട്ലി ഇ ജി ഐ എ മൈനസ് ഐ എ സ്ക്വയർഡ് ആർ എ പവർ എങ്ങോട്ട് പോവും? ലോഡിലേക്ക് കിട്ടും. ഓക്കെ, ഇ ജി മൈനസ് ഐ എ, ഇ ജി ഐ എ മൈനസ് ഐ എ സ്ക്വയർഡ് ആർ എ പവർ നമ്മുടെ ലോഡിലേക്ക് കിട്ടും. ക്ലിയർ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ടേമും കൂടി നമുക്ക് വരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരും, ഇവിടെ ഞാൻ വോൾട്ടേജ് ഐ എസ് എച്ച് പറഞ്ഞു അല്ലേ. വോൾട്ടേജ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ്, സോറി, വോൾട്ടേജ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇ ജി മൈനസ് ഐ എ ആർ എ ആണ് ഇവിടെയുള്ള വോൾട്ടേജ് ആണ് ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നു. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഐ എ ഈസ് ഈക്വൾ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ഐ എസ് എച്ച്? അത് പറഞ്ഞുവോ? അത് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് ഐ എസ് എച്ച് എന്താണെന്ന് പറയാം. നമുക്കറിയാം മക്കളെ, ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ആണ്. ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. ഐ എസ് എച്ച്, ഐ എസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെയും കറസ്പോണ്ടിങ് ഞാൻ പറഞ്ഞു, ആ ജനറേറ്ററിന്റെ ടെർമിനലിൽ നിന്ന് ഇറങ്ങുന്ന വോൾട്ടേജ് ആണ് ഫീൽഡ് വൈൻഡിങ്ങിനും ലോഡിനും പാരലൽ ആണെന്ന് പറഞ്ഞു. കാരണം പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് ഇ ജി മൈനസ് ഐ എ ആർ ആണ് നമ്മുടെ ഓൾറെഡി ഇപ്പൊ ഉള്ള വോൾട്ടേജ്. ആ വോൾട്ടേജ് ബൈ ആർ എസ് എച്ച് എഴുതിയാൽ മതി. ദാറ്റ് മീൻസ് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എഴുതുകയാണ് വി ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച്. ദ റെസിസ്റ്റൻസ് ഹിയർ ഐ എസ് എച്ച് പോകുന്ന റെസിസ്റ്റൻസ് ആർ എസ് എച്ച് അല്ലേ. അതുകൊണ്ട് ഐ എസ് എച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ എസ് എച്ച് എന്ന് ഞാൻ കൊടുത്തു. ഇനി എങ്ങനെ നിങ്ങൾ ചില ടെക്സ്റ്റിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും വി എസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച്. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും വി എസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച് എന്ന് കണ്ടാൽ ആ വി എച്ച് എസ് എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷണ്ട് വോൾട്ടേജ് എന്നാണ്. ആ ഷണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷണ്ട് കണക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വി എ എടുത്തിട്ടുള്ളൂ. കാരണം ടെർമിനൽ വോൾട്ടേജ് ആണ് പാരലൽ കണക്ഷൻ വോൾട്ടേജ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ വി എസ് എച്ച് എന്നല്ലോ എടുത്തത്, ടെർമിനൽ വോൾട്ടേജ് വി എന്നല്ലേ എടുത്തേ. അപ്പൊ നമുക്ക് ഈ മൊത്തം ഇവിടുത്തെ ലോഡിലുള്ള വോൾട്ടേജ്, ആർമേച്ചറിലെ വോൾട്ടേജ്, അത് തന്നെയാണ് ഫീൽഡ് വൈൻഡിങ് വോൾട്ടേജ്. സോ ഞാൻ അതിനെ വി എസ് എച്ച് എന്ന് പറഞ്ഞില്ല, ദ ടെർമിനൽ വോൾട്ടേജ് വി എന്ന് പറഞ്ഞു. ക്ലിയർ? ടെർമിനൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് തന്നെയാണ് വി എസ് എച്ച്. നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ പറയുന്നതാണ്. ടെർമിനൽ വോൾട്ടേജ് വി തന്നെയാണ് നമ്മുടെ വി എസ് എച്ച്. ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു, എഗെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാൽ ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ടാവണം എന്നില്ല, അത് കണ്ടുപിടിക്കാനുള്ള ടേം ആയിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇ ജി മൈനസ് ഐ എ ആർ എ കൊടുക്കും. ആ ഇ ജി മൈനസ് ഐ എ ആർ എ എടുത്ത് ഇവിടെ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് മിസ് ആദ്യം ഐ എ പറഞ്ഞിട്ട് ഡയറക്ട്ലി ടു വി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് ഐ എസ് എച്ച് വന്നത്? കാരണം ഇവിടെ വെച്ച് ഐ എ ഈസ് ഈക്വൾ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് പറഞ്ഞിട്ട് ഐ എസ് എച്ച് ഈസ് ഈക്വൾ ടു ഇ ജി മൈനസ് ഐ ആർ എ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടാവും, കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞതിന് ശേഷം തിരികെ വന്നിട്ട് ഐ എസ് എച്ച് പറഞ്ഞത്. ഐ എസ് എച്ച് ഈസ് ഈക്വൾ ടു വി ബൈ ആർ എസ് എച്ച്. ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ഓംസ് ലോ ഐ ഈസ് ഈക്വൾ ടു വി ബൈ ആർ. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സെയിം തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്, ഐ എസ് എച്ച് ഈസ് ഈക്വൾ ടു വി എസ് എച്ച് ബൈ ആർ എസ് എച്ച്. ഓർ ഞാൻ പറയും ടെർമിനൽ വോൾട്ടേജ് ബൈ ആർ എസ് എച്ച്. കാരണം ഞാൻ ടെർമിനൽ വോൾട്ടേജ് വി എന്നാണ് എടുത്തിട്ടുള്ളത്, വി എസ് എച്ച് നല്ല എടുത്തിട്ടുള്ളത്. സോ ഞാൻ അതിനെ വി എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വി ഡിവൈഡ് ബൈ ആർ എസ് എച്ച് വെയർ വി ബി ദ ടെർമിനൽ വോൾട്ടേജ് ഇ ജി മൈനസ് ഐ ആർ എ. ഓക്കെ, ഇ ജി മൈനസ് ഐ ആർ എ ഡിവൈഡ് ബൈ ആർ എസ് എച്ച്. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷണ്ട് ജനറേറ്ററിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻസ്. ഇനി അടുത്ത വീഡിയോ ഞാൻ പ്രോബ്ലംസാണ് പറയാൻ പോകുന്നത്. സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നോർമലി ഇത്രയും വർഷങ്ങൾ മെഷീൻസ് പഠിപ്പിക്കുമ്പോഴും സീരീസും ഷണ്ടും ജനറേറ്റർ ഡെറിവേഷൻ എടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് പഠിപ്പിച്ച് പക്ക ആയതിന് ശേഷം മാത്രമേ കോമ്പൗണ്ട് ജനറേറ്റർ എടുക്കാറുള്ളൂ. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവുള്ളൂ. അപ്പം ഞാനിപ്പോൾ എല്ലാ ഡെറിവേഷനും കൂടി എഴുതി വെച്ചിട്ട് പ്രോബ്ലത്തിൽ ഇപ്പോൾ ഒരു സീരീസ് ജനറേറ്റർ അല്ലെങ്കിൽ ലോങ് ഷണ്ട് ജനറേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും, ഏത് ഇക്വേഷൻ ഏത് ഫിഗർ കൺഫ്യൂഷൻ. പക്ഷേ നിങ്ങളിപ്പോൾ സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും പെർഫെക്റ്റ്ലി പക്കയാക്കി പഠിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക, അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പൗണ്ട് ജനറേറ്റർ പറയാം. അപ്പം ഇനി അടുത്ത് ഞാൻ ഇതിനകത്ത് പ്രോബ്ലം തന്നെയാണ്, സീരീസ് ജനറേറ്ററിൻ്റെ ഷണ്ട് ജനറേറ്ററിൻ്റെയും പ്രോബ്ലം തന്നെയാണ് പറയാൻ പോകുന്നത്. ഇത് ഈ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇതെൻ്റെ അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനലാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യണം. ദെൻ താങ്ക് യു.